നോക്കൂ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് അന്വേഷിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയണം എങ്കിൽ കൂടിയും ഇന്നത്തെ ഈ വിധി ഒരിക്കൽ കൂടി ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം ഇന്നത്തെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ അതുതന്നെ ഒരു തിരിച്ചറിയാണ് വീണ്ടും കേരളം ഒരിക്കൽ കൂടി ഈ അദ്ദേഹത്തിൻ്റെ ഈ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ചർച്ച ചെയ്യുന്നു എന്ന് തന്നെ ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് എൻ്റെ മറുപടി ആ കാര്യത്തിൽ എസ് എന്നാണ് അപ്പം നോക്കൂ പഴയങ്ങാടിയിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതെന്നുള്ള നിലപാട് അന്നും എനിക്കുണ്ട് ഇന്നും എനിക്കുണ്ട് നമുക്കറിയാമല്ലോ ആ പൂച്ചട്ടി പ്രയോഗവും ഹെൽമറ്റ് പ്രയോഗവും ഒക്കെ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടല്ലോ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കേരളീയരോട് അദ്ദേഹം അടുത്ത ദിവസം പറഞ്ഞ വാക്കാണ് അവിടെ ഡിവൈഎഫ് എ കാർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വീഴുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമായിരുന്നു അത് അതൊരു മാതൃകാ പ്രവർത്തനമായിരുന്നു എന്നും അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആണ് അദ്ദേഹം പറഞ്ഞത് അവിടെയാണല്ലോ ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട ഈ പൂച്ചറ്റ് പ്രയോഗവും ഹെൽമെറ്റ് പ്രയോഗവും നിങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് എന്നതാണ് ഇന്നത്തെ ഈ കേസിനാസ്പദമായിട്ടുള്ള പരാതി അതിൻ്റെ അതൊരു വസ്തുത തന്നെയാണ് എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം എന്താ വെച്ചാൽ അത് പഴയങ്ങാടിയിൽ അവസാനിച്ചില്ലല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതേ രീതിയിലുള്ള കരിങ്കടി പ്രതിഷേധമുണ്ടാകുന്നു ആ പ്രതിഷേധത്തെയൊക്കെ ഡിവൈഎഫ്ഐക്കാരും സി പി ഐ എമ്മുകാരും അതുപോലെ തന്നെ എസ് എഫ് ഐക്കാരും ഒക്കെ ഇതേ മാതൃകയിൽ തന്നെ കല്യാശ്ശേരി മാതൃകയിൽ തന്നെ അല്ലെങ്കിൽ പഴയങ്ങാടി മാതൃകയിൽ തന്നെ നേരിടുന്നൊരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത് നോക്കൂ ഇപ്പോൾ കരിങ്കൊടി എന്ന് പറയുന്നത് പ്രതിഷേധിക്കാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ട് കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് അതിൻ്റെ ഒരു ഉപജ്ഞാതാക്കി തന്നെ അവർ വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു സമര രീതിയായിരുന്നു കരിങ്കുടി പ്രതിഷേധം എന്ന് പറയുന്നത് ആ കരിങ്കുടി പ്രതിഷേധത്തിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് അറിയാത്തൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുമല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ കരിങ്കുടി പ്രതിഷേധങ്ങൾ ഒരു പാർട്ടിയാണ് സി പി ഐ എം അതിന്റെ യുവജന സംഘടനകളും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പോലീസിന്റെ മർദ്ദനവും ഏറ്റുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു സമാന്തര ക്രമസമാധാന പാല സേ എന്താ പാലന സേനയുണ്ടാകും ാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ക്രമസമാധാന സേന ഉണ്ടാകുന്നു ആ ക്രമസമാധാന സേന നവകേരള സദസ്സിന്റെ ടീഷർട്ടും ഇട്ടുകൊണ്ട് ബൈക്കിൽ ഈ പിന്നെ മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിനൊപ്പം സഞ്ചരിക്കുകയാണ് എവിടെയൊക്കെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുന്നു അവിടെയൊക്കെ ആദ്യം ആ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരായിരുന്നു അല്ലെങ്കിൽ എസ് എഫ് ഐ കാരായിരുന്നു പോലീസുകാരതിന്റെ ദൃക്സാക്ഷികളായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആലപ്പുഴയിൽ കണ്ടത് ഗൺമാൻ ഇറങ്ങി അടിച്ച് തകർക്കുന്നതാണ് ഗൺമാന്റെ ജോലി എന്താണ് ഗൺമാൻ എന്ന് പറയുന്നയാൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമസംഭവം ഉണ്ടായാൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നത് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് ആരെയും വർദ്ധിക്കാൻ പാടില്ല അങ്ങനെ ഒരു ചുമതല അദ്ദേഹത്തിന് ഇല്ല എന്നാൽ ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് ഈ ഗൺമാനും ഗൺമാൻ്റെ കൂടെ സന്ദീപ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസറും കൂടി ഈ പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനെതിരെ ഒരു കേസെടുക്കാൻ അവിടുത്തെ പോലീസുകാരായിരുന്നില്ല പിന്നീട് കോടതി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേരളം കണ്ടുകൊണ്ടിരുന്നതാണ് നോക്കൂ പിന്നീട് നിയമസഭയിൽ അദ്ദേഹം എന്താണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് എനിക്കറിയില്ല കേരളത്തിൻ്റെ ആഭ്യന്തര ൂടിയാണേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് ഇപ്പൊ പഴയങ്ങാടി സംഭവം ഉണ്ടായാൽ അദ്ദേഹം തിരിച്ചു ഹോട്ടലിൽ വന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് സാമാന്യ മര്യാദയ്ക്ക് ഒന്ന് അന്വേഷിക്കേണ്ട അവിടെ എന്താ സംഭവിച്ചത് എന്ന് അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ തന്റെ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഈ പോലീസ് മേധാവികളിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യേണ്ട അതിനുശേഷം അദ്ദേഹം അടുത്ത ദിവസം പറയാൻ പറയുന്ന പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭവമാണോ കല്യാശ്ശേരിയിൽ നടന്നത് അങ്ങനെ ഒരു സംഭവമല്ല നടന്നത് അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വാക്കല്ലെന്നേ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള എന്നാൽ നിങ്ങൾ പിന്നെ പ്രതിപക്ഷത്തെ ഈ പറയുന്ന സമരങ്ങളെല്ലാം അടിച്ചമർത്തിക്കോളൂ അതിൻ്റെ പൂർണ്ണ പിന്തുണയും എന്ന് പറയുന്ന അവസാനിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിഹസിക്കുക ചെയ്യുന്നത് അവിടെ നടന്നത് മനോഹരമായൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നും ബസ്സിന് മുമ്പിൽ ചാടി വീണവരെയൊക്കെ രക്ഷിക്കാനാണ് ഡിവൈ ഫെ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകൾ വിഡ്ഢകളാണെന്നാണോ ഇത് വിചാരിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ അത് ശരിയായ ഒരു പ്രസ്താവനയായിരുന്നില്ല അതിൻ്റെ അടുത്ത ഘട്ടം നിലയ്ക്കാണ് കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഒരു വർഷമാകുന്നല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഈ ഒരു വർഷത്തിന് ഒരു ഇപ്പോൾ അടുത്ത നവംബർ ആവുമ്പോൾ അടുത്ത മാസമാകുമ്പോൾ നവകേരള ഒരു വർഷം പ്രായമാവുകയാണ് ആ നവകേരള കൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം കിട്ടിയത് ആ ബസിൻ്റെ സ്ഥിതി എന്താണ് അതൊക്കെ മാറ്റിവെക്കാം ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന വാക്കെന്ന് പറയുന്നത് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് യഥാർത്ഥത്തിലൊരു സന്ദേശം ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് കേരളത്തിലുള്ള എല്ലാ അക്രമ പരമ്പരകളും നടന്നിട്ടുള്ളത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ കാര്യത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയാൻ പാടില്ലാത്തതും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതുമായൊരു കാര്യം തന്നെയാണ് പിണറായി വിജയൻ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊരു വാക്കിലൂടെ നൽകിയിരിക്കുന്നത് അതി ഇപ്പോൾ ഒരു തമാശ പ്രയോഗമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലിപ്പോൾ ഒരു തമാശ പ്രയോഗമായി മാറിയിരിക്കുന്നു ഞാൻ മനസ്സിൽ എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഈ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ആളുകൾക്കൊക്കെ രാഷ്ട്രപതിയുടെ മെഡലുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ പേര് സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കാവുന്നത് കൂടിയായിരുന്നു ജീവൻ പ്രവർത്തനം നടത്തിയിരിക്കുകയല്ലേ അവർക്കൊക്കെ ഈ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്ന കേരളത്തിലും നല്ല കാര്യവും കൂടിയല്ലേ അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ച മുഖ്യമന്ത്രി ഒരു കലാപാഹാനം നടത്തിയിട്ടുണ്ടെന്നൊരു പരാതി ഉണ്ട് എങ്കിൽ ആ പരാതി അന്വേഷിക്കപ്പെടണം ആ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഗവൺമാൻ്റെ കാര്യത്തിലടക്കം ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന ഒരു ക്രൈംബ്രാഞ്ചാണുള്ളത് അപ്പോൾ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ മന്ത്രി പ്രതിയായിരിക്കുന്ന ഒരു കേസ് അന്വേഷിച്ചാൽ എങ്ങനെയാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന എങ്കിൽ കൂടിയും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വീണ്ടും ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസ വാക്ക് ഒരിക്കൽ കൂടി ചർച്ചയായിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തിരിച്ചടി തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ